ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് വേറെ ഒന്നല്ല, എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും, നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കോഴികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ അവർ അഞ്ചാളുണ്ടായിരുന്നു, ഒരെണ്ണത്തിന് പട്ടി പിടിച്ചുകൊണ്ടായി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നാലാളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴി മുട്ടയിട്ട് തുടങ്ങി കേട്ടോ. ഒരാളാണ് മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇതാണ് മുട്ട, കുഞ്ഞു മുട്ടയാണ് കേട്ടോ, നല്ല കുഞ്ഞു കുഞ്ഞു മുട്ടയാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. നമ്മളെ ഞാൻ ഇത്ര പെട്ടെന്ന് മുട്ടയിടുന്ന് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അതേ അവർ നമുക്ക് മുട്ട തന്ന് തുടങ്ങി. പിന്നെ രാവിലെ തന്നെ നമ്മുടെ ഇവർ മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പതേനാ ഒരാളും കൂടി മുട്ടയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നാല് മുട്ട കിട്ടി. നീ കണ്ടില്ലേ ഇതിന്റെ ഇതിന്റെ വലിപ്പ വ്യത്യാസം കണ്ടില്ലേ, ഇത് നല്ല ചെറുതാട്ടാ, അത് വലുതാണ്. പിന്നെന്താ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് വയ്യാതെ ഇരുന്ന കോഴിക്കിപ്പോ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അസുഖം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവള് ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഭക്ഷണമൊക്കെ ഇപ്പൊ തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കമന്റ് ചെയ്തിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. മരുന്നുകളെ പറ്റിയിട്ടൊക്കെ കമന്റ് ചെയ്ത് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത്. പാർക്കെങ്കിലും ഇങ്ങനെ കോഴിക്ക് ഇങ്ങനെ കാല് തകർച്ചൊക്കെ ആണ് വെച്ചെങ്കിൽ അതിന് കാൽസ്യത്തിന്റെ കുറവ് കൊണ്ട് മൂലമാണ് എന്താ പറയാ കാല് തളരുന്നത്. പിന്നെ നമ്മള് ന്യൂറോബയോട്ടിൻ ടാബ്ലറ്റും ആണ് ഞാൻ കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോ ഇന്നത്തെ വിശേഷങ്ങള് ഇതൊക്കെയാണ്. അപ്പൊ അതേ നമ്മുടെ കുഞ്ഞുസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി വാഴയുടെ അല്ല ചീന്തിയിട്ട് ഇവർക്ക് ഇട്ടിൽ കൊടുക്കലാണ് കേട്ടോ. ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ് വാഴയുടെ അല്ല കഴിക്കാനായിട്ട്. കുഞ്ഞു എന്തിട്ട് ചീനേ, വേപ്പിലയാ? ഇത് വേപ്പിലയല്ല വാഴയിലയാ. അതെയാ, നോക്കി അങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞേ. കുഞ്ഞിന്റെ കോഴി എന്തിട്ട് കുഞ്ഞിന് തന്നിട്ടുള്ളേ? അങ്ങനെ ആക്കണം കേട്ടോ. കുഞ്ഞിന് നമ്മളെപ്പോ മുട്ട എടുക്കാണെങ്കിലും അതെടുത്ത് മുഖത്ത് നിന്ന് രണ്ട് തടവിൽ തടവി കൊടുക്കണം കേട്ടോ. അപ്പഴേ കണ്ടില്ലേ നമ്മുടെ മുട്ട ഇതാണ് കേട്ടോ. നമ്മുടെ പഞ്ചായത്തിന് കിട്ടിയ കോഴി ആദ്യമായിട്ട് ഇട്ടിട്ടുള്ള മുട്ടയാണ് കേട്ടോ അത്. ഇവര് ദേ ഇവിടെ സേഫാണ്. ദേ പിന്നെ ഇവര് തേനെ വളർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഇത് നാലെണ്ണം നമുക്ക് വിരിഞ്ഞത്, നാലെണ്ണം പൂവന്മാരാണ് കേട്ടോ. നാല് പൂവന്മാരാണ് ഇവര്. അപ്പൊ ഇപ്പൊ നമ്മുടെ അഞ്ചു മുട്ടയുണ്ട് ഇട്ടിരുന്ന ഒരു കോഴിക്കാണ് നമ്മുടെ അസുഖം വന്നത്. അപ്പൊ അവളിപ്പോ മുട്ടയൊന്നും ഇടുന്നില്ല കേട്ടോ, അവള് റിക്കവർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഞാൻ അവളിനെ അപ്പുറത്ത് വേറൊരു സെപ്പറേറ്റ് കൂട്ടിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മുടെ കോഴിയുടെ കാഷ്ടമൊക്കെ മാറ്റാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മുടെ കോഴി കാഷ്ടം മാറ്റാറുള്ളത് കേട്ടോ. അപ്പൊ ദേ നാളെയാണ് മാറ്റേണ്ട ദിവസം. അപ്പോഴേക്കും ദേ മൊത്തം നിറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് മൊത്തമായിട്ട് നമ്മള് ടെറസിന്റെ മുകളിൽ കൊണ്ടിട്ട് ഉണക്കിയിട്ട് ആവശ്യക്കാർക്ക് വിൽക്കാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായ കാരണമാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പൊ നമ്മുടെ ഋതുസും വരുന്നുണ്ട് കേട്ടോ. ഇവർക്കും ഞാൻ പറഞ്ഞില്ലേ ഇവർ രണ്ടാളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി വാഴയുടെ ഇല കൊടുക്കലാണ്. അപ്പൊ ഋതുസിന് പനി ജലദോഷം ചുമയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അത് കാരണം സൗണ്ടൊക്കെ ഒരുമാതിരിയാണ് കേട്ടോ ഇരിക്കുന്നുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അയ്യോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അതേ കണ്ടില്ലേ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മുട്ട ചെറുതാണെങ്കിലും അത് പയ്യെ പയ്യെ വലുതായിക്കോട്ടു കേട്ടോ. ആദ്യം എന്ന കാരണം കൊണ്ടാണ് മുട്ടയ്ക്ക് ഇത്ര വലിപ്പക്കുറവ്. അത് പയ്യെ പയ്യെ അവരെ എന്താ പറയാ ഇടുന്ന മുട്ടയ്ക്ക് വലിപ്പം താനേ വന്നോളും. കണ്ടില്ലേ വ്യത്യാസം, കണ്ടില്ലേ നിങ്ങൾക്ക്. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ, ബൈ. അപ്പൊ ഇതിലെ ഏത് മുട്ട കുഞ്ഞുവിന് വേണ്ടത്? അയ്യോ, കുഞ്ഞുവിന് കുഞ്ഞു മുട്ടയും ഋതുവിന് വലിയ മുട്ടയാണ് കേട്ടോ. അപ്പൊ ഇന്ന് അമ്മ നാ കുഞ്ഞുവിന് ഇത് പുഴുങ്ങി തരാ ട്ടാ. ഓക്കെ, കാട്ടിയ എടുത്തു വെക്കട്ടെ. അമ്മ എടുത്തു വെക്കാം.
ഞാൻ വലിയൊരു കോഴി കുഞ്ഞാക്കും. ആ ശരി ശരി.